Welcome to my channel. Innathinte video randamathe vlog aanu. So, kaiya prashathe vlog kore perke ishtapettu. Inge DM vannirunnu, kore message vannirunnu, comment undayirunnu that I must make a vlog. Appo njan vicharichu innu endayalum vlog cheyanam. Innaanu May 1st, Labor's Day, appo leave aanu. So, innu njan actually veettil rest cheyanane plan cheyidirunnu. Pakshe innu ഞാൻ പുറത്തു പോകുന്ന മെയിൻ ആയിട്ട് എന്റെ ഫോണ് മാറ്റാനാണ്. ഞാൻ 2015 സ്റ്റാർട്ടിങ്ങിലാണ് ഐഫോൺ 6 പ്ലസ് വാങ്ങിച്ചിരുന്നത്. 4 വർഷമായി. ഇപ്പൊ ആക്ച്വലി അതിന്റെ ക്യാമറ ബാറ്ററി മൊത്തം പോയിക്കുന്നു, അതല്ലാതെ ക്യാമറയുടെ ക്വാളിറ്റി ഒക്കെ പോയിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു മാറ്റാം. മാറ്റേണ്ട ആക്ച്വലി ആവശ്യമില്ല. ഇനി കുറച്ചു ദിവസം കൂടി ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആകെ കേടാവും. സോ ബാറ്ററി ഒക്കെ മൊത്തം പോയിക്കുന്നു. അപ്പൊ പ്രസാദിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു മാറ്റാം, നമുക്ക് പോയി മാറ്റാം, ചേഞ്ച് ചെയ്യാം. സോ ഞങ്ങൾ ഇന്നത്തെ വ്ളോഗില് ഫോണ് വാങ്ങാൻ പോവാണ്. ഇന്ന് ലീവാണ്, അപ്പൊ ഞങ്ങൾ വിചാരിച്ചു തന്നെ പോയി ഫോണ് വാങ്ങാം. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് വ്ളോഗ് ചെയ്യാം. സോ ഇതാണ് എന്റെ ഫോണ്. ഫോണിനങ്ങനെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ ബാറ്ററി ക്വാളിറ്റിയും പിന്നെ ക്യാമറ ക്വാളിറ്റി കാരണം ഞാൻ വിചാരിച്ചു മാറ്റാൻ. എന്തായാലും ഞങ്ങൾക്ക് ഫോൺ മാറ്റാൻ പ്ലാൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വ്ളോഗ് എടുക്കുന്നത്. അപ്പൊ ആരും ഷോ ഓഫ് ആണോ ഷോ ഓഫ് ചെയ്യാൻ വ്ളോഗ് എടുക്കണം അതൊന്നും പ്ലീസ് പറയരുത്. എന്തായാലും ഞാൻ വ്ളോഗൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്ത കാരണമാണ് ഞാൻ ഇത് കാണിക്കുന്നത്, വേറെ ഒരു ഉദ്ദേശമില്ല. സോ നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ബട്ടൺ എന്തായാലും ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബിന് അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൻ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. ഞാൻ ഫാൻ ഓൺ ചെയ്തിരിക്കുന്നു കാരണം നല്ല ചൂടുണ്ട്, അതാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വരുന്നത്. പിന്നെ അതല്ലാതെ ഞാൻ നല്ലൊരു കെയർലെസ് പേഴ്സൺ ആണ്. എനിക്ക് അങ്ങനെ ഈ ഫോണൊന്നും അല്ലാതെ സൂക്ഷിക്കാനൊന്നും അറിയില്ല, നല്ലൊരു കെയർലെസ് പേഴ്സൺ ആണ്. അപ്പൊ ഈ ഐഫോൺ 6 പ്ലസ് വാങ്ങിച്ചപ്പോ എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞിരുന്നു 5 വർഷം വരെ ഈ ഇത് യൂസ് ചെയ്യണം, കേടാക്കിയത്. പക്ഷെ 4 വർഷം വരെ ഞാനത് എങ്ങനെയും കൊണ്ട് നടന്നു. അപ്പൊ ഇപ്പൊ എന്തായാലും മാറ്റാനായി. അപ്പൊ ഇന്ന് ഞങ്ങൾ പോയി വാങ്ങുമ്പോൾ എന്നോട് പ്രസാദ് പറഞ്ഞിരുന്നു ഇന്നത്തെ ഫോൺ വാങ്ങണം, 3 ഇയേഴ്സ് എന്തായാലും ഞാൻ അത് സൂക്ഷിക്കണം. ഞാനത് നെഗോഷിയേറ്റ് ചെയ്തിട്ട് 2.5 ഇയർ വരെ എത്തിക്കുന്നു. അപ്പൊ 2.5 ഇയർ വരെ ഞാൻ എങ്ങനെയാണ് ആ ഫോണ് കൊണ്ട് നടക്കണം. സോ എക്സൈറ്റഡ് ആണ്. 4 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു പുതിയ ഫോൺ കിട്ടാൻ പോകുന്നത്. സോ അതിനൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. 4 വർഷമായിട്ട് ഞാൻ ഇതിനെ യൂസ് ചെയ്യുന്നു. ഫോണൊക്കെ നല്ലതാണ്, ബട്ട് ആകെ ഒരു പിക്ചർ ക്വാളിറ്റി ഒക്കെ പിന്നെ ബാറ്ററി ഒക്കെ കേടായതുകൊണ്ടാണ്. ബട്ട് എന്തായാലും മാറ്റണം, അതിനെ ഞാൻ തീരുമാനിച്ച്. എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, ഞാൻ ഈ ഫോൺ വെച്ചിട്ട് ഹാപ്പി ആയിരുന്നു. പക്ഷെ പ്രസാദ് പറഞ്ഞു കുഴപ്പമില്ല, ഈ കുറേ കഷ്ടപ്പെടുന്നു, അപ്പൊ എന്തായാലും മാറ്റാം. സോ ഐ എം ഹാപ്പി ആൻഡ് എക്സൈറ്റഡ്. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഫോൺ ആകാൻ പോകുമ്പോ നിങ്ങളെ കൂടി ഞാൻ കൂടെ കൊണ്ടു. സോ കം വിത്ത് മീ, സേ ഹൈ. ഹൈ ബഡി. ഞങ്ങളിപ്പോ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. അപ്പൊ ഞങ്ങള് ആദ്യം തന്നെ മുകളിൽ എത്തിയപ്പം ഫോണ് വാങ്ങാനല്ല പോയത്, അത് ഞങ്ങള് മെക്ഡോണൽഡ്സിന്റെ ഒരു കിയോസ്കിൽ പോയിട്ട് ഐസ്ക്രീം വാങ്ങാൻ പോയതാണ്. ഇവിടുത്തെ കോൺ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾ രണ്ടുപേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് വാങ്ങാനാണ് ഞങ്ങൾ പോയത്. ആൻഡ് ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഐസ്ക്രീം ഒക്കെ ഫിനിഷ് ചെയ്തിട്ട് ഫോണ് വാങ്ങാം. സോ ഇതാണിപ്പോ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഐസ്ക്രീമിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ്. ആ പെണ്ണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോ ആകെ നാണൊക്കെ ആയിട്ട് ഫുൾ സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ആപ്പിൾ സ്റ്റോറിലാണ് പോയത്. ഇത് ഈ മോളിൽ തന്നെയാണ്, ഇത് ഈ മോൾ ഞങ്ങൾ വീട്ടിന്റെ അടുത്താണ്. അതാണ് ഞങ്ങൾ ഈ ഒരു ആപ്പിൾ സ്റ്റോറിൽ ആദ്യം വന്നത്. നല്ലൊരു ആപ്പിൾ സ്റ്റോറാണ്, ഇവിടുത്തെ എംപ്ലോയീസ് ഒക്കെ നല്ല ഫ്രണ്ട്ലി, നല്ല സ്റ്റോറാണ്. അപ്പൊ ഇവിടുന്ന് ഫുൾ ഷൂട്ടിംഗ് ഒക്കെ ഞങ്ങൾ ചെയ്തു. ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഈ ഫോണിൽ 2 കളറുണ്ട്. എനിക്ക് ആക്ച്വലി 2 കളർ ഭയങ്കര ഇഷ്ടമായിരുന്നു, റെഡും വൈറ്റും. റെഡ് ആയിരുന്നു ഞാൻ ആക്ച്വലി ആദ്യം വിചാരിച്ച് ചൂസ് ചെയ്യാൻ, പിന്നെ ഞാൻ വൈറ്റ് വേണം പറഞ്ഞു. പിന്നെ ഞാനൊരു കൺഫ്യൂഷനായിട്ട് ഒരു ആകെ കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ 10, 20, 30, 40, 50, 60, 70, 80, 90, 100 ഒക്കെ ചെയ്തിട്ട് വൈറ്റ് ആണ് ചൂസ് ചെയ്തത്. ഇവിടെ എന്റെ ഹസ്ബൻഡ് എനിക്ക് 2 കളർ കാണിച്ചു തരാം, അറ്റ് ലാസ്റ്റ് ഞാൻ വൈറ്റ് തന്നെയാണ് ഡിസൈഡ് ചെയ്ത്. സോ ഹായ് ഗൈസ്. സോ ഞങ്ങൾ ആകെ ചമ്മിയിരിക്കാണ്. ഭയങ്കര കാര്യത്തിൽ ഞങ്ങൾ മോളില് പോയിട്ട് ആ സ്റ്റോറിൽ പോയി ഷൂട്ടിംഗ് ഒക്കെ നടത്തി, പക്ഷെ അവിടുന്ന് ഫോണ് വാങ്ങിച്ചില്ല. സോ മെയിൻ കാരണം എന്താ വെച്ചാ എനിക്ക് വേണ്ട കളർ അവിടെ ഉണ്ടായിരുന്നില്ല. അത് മാത്രല്ല, അവിടുത്തെ എനിക്ക് വേണ്ട കളറും കോൺഫിഗറേഷനും അവിടെ ഉണ്ടായിരുന്നില്ല. ഡെമോ പീസ് ഉണ്ടായിരുന്നു,
പക്ഷേ ഫോൺ ഉണ്ടായിരുന്നില്ല, സോ അവിടുന്ന് വാങ്ങിച്ചിട്ടില്ല. സോ ഞങ്ങൾ വേറെ ഒരു ആപ്പിൾ സ്റ്റോറിൽ വിളിച്ച് ചോദിച്ചു. ചോദിച്ചപ്പോ അവിടെ ആ കളറും കോൺഫിഗറേഷനും ഉണ്ട് തോന്നുന്നു, ഉണ്ട് അവർ കൺഫേം ചെയ്തിരിക്കുന്നു അല്ലേ. സോ ഉണ്ട്, സോ അവിടുന്നായിരിക്കും വാങ്ങണ്ടാവുക. സോ ഇപ്പൊ ഞങ്ങൾ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി 2:15 ആയി. നല്ല വിശപ്പുണ്ടായിരുന്നു, അപ്പൊ ആ മോളിൽ തന്നെ ഫുഡ് കോർട്ട് ഉണ്ട്, അവിടെ പോയിട്ട് ഞങ്ങൾ സാൻഡ്വിച്ച് കഴിച്ചു. ആൻഡ് ഇപ്പൊ ഞങ്ങള് വേറെ ആപ്പിൾ സ്റ്റോറിന്റെ സ്ഥലത്ത് പോവാണ്. സോ ഐ ഹോപ്പ് ഐ വിൽ ഗെറ്റ് മൈ ഫോൺ ഫ്രം ദേർ. ആകെ ശമി പോയി, ഫുൾ ജോഷ് എന്താ പറയാ, ആകെ ചമ്മി പോയി, ഫുൾ ആക്രാന്തം കാണിച്ചിട്ടാ ഞാൻ അവിടെ പോയത്. ആൻഡ് സ്റ്റോറിന്റെ വീഡിയോ ഒക്കെ പ്രോപ്പർ ആയി എടുത്തു, എല്ലാം കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞ ആ കളറില്ല. നല്ല വെതറാണ് ഈ സമയത്ത്, നല്ല വെതറാണ്. ഒരു മഴ വരുന്ന മാതിരിയാണ് തോന്നുന്നത്. ഔട്ട്. അപ്പൊ ഞങ്ങള് വേറെ ഒരു ആപ്പിൾ സ്റ്റോറിൽ എത്തി ആൻഡ് ഫോൺ ഫൈനലി വാങ്ങും ചെയ്തു. വാങ്ങിച്ചു, നല്ലൊരു സന്തോഷത്തിലാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു ബിയർ ക്ലബ്, അടുത്ത് തന്നെ ഒരു ബിയർ ക്ലബ് ഉണ്ട് ഇവിടെ, ഐ ആപ്പിൾ സ്റ്റോറിന്റെ അടുത്ത് തന്നെ ഒരു ബിയർ ക്ലബ് ഉണ്ട്, അവിടെ വന്നതാണ്. ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ലേ ഉച്ചക്ക്, സോ ഇനി കഴിക്കാ വിചാരിക്ക. ഇവിടെ 4 മണി ആയിരിക്കുന്നു, 4:20 ആയിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇനി കഴിച്ചിട്ട് വീട്ടിൽ പോവാം. സ്ഥലം കാണിച്ചു കേട്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലം കാണിച്ചു തരാം. ഇന്നലെ ഞങ്ങൾ ആക്ച്വലി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വരുന്ന വഴിയിൽ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ കയറി, അവിടെ കുറച്ചുപേരെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നിട്ടാണ് ഭക്ഷണം കഴിച്ച്, പക്ഷെ അവിടെ പോയിട്ട് ഞാൻ വ്ളോഗ് ചെയ്തിട്ടില്ല. എല്ലാവരും കംഫർട്ടബിൾ അല്ലല്ലോ വ്ളോഗിലൊക്കെ വരാൻ. പിന്നെ ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഇരിക്കുമ്പോ പിന്നെ ഞങ്ങൾ വ്ളോഗൊക്കെ ചെയ്യാൻ മറക്കും ചെയ്തിരിക്കുന്നു. അപ്പൊ വീട്ടിലെത്തിയിട്ട് ഞാൻ വ്ളോഗ് ഇന്നലെ എൻഡ് ചെയ്തില്ല, ഞാൻ വിചാരിച്ചു ഇന്ന് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് മോർണിംഗ് ആണ് എന്റെ ഹസ്ബൻഡ് ഓഫീസിൽ പോയി, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചു. ഇപ്പൊ സമയമാണ് 8:20. ആക്ച്വലി ഐബ്രോ ഒക്കെ ചെയ്യാൻ നല്ല ടൈമായി, സമയം കിട്ടുന്നില്ല. സമയം കിട്ടുന്ന പിന്നെ ഞാൻ ഐബ്രോ ചെയ്യുന്ന ലേഡി ഇവിടെ ഇല്ല. അപ്പൊ കാരണം സമ്മർ വെക്കേഷൻ അല്ലേ, അപ്പൊ അവരൊക്കെ പുറത്തു പോയിക്കുന്നു, അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യണം അവര് തിരിച്ചു വരാൻ വേണ്ടിട്ട്. സോ ഇപ്പൊ 8:20 ആയി, 9:30 ആകുമ്പോ ഞാൻ ഓഫീസിൽ പോകും. അപ്പൊ ഞാൻ വിചാരിച്ചു വ്ളോഗ് എൻഡ് ചെയ്യട്ടെ, ഇപ്പൊ കുറച്ചൊരു 1 മണിക്കൂർ സമയമുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോവാണ്, ഈ വ്ളോഗല്ല വേറൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോവാണ്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എന്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിണ്ടാവും. ഞാൻ പിന്നെയും പറയാണ്, ഞാൻ ഈ വ്ളോഗ് എടുത്തത് ഒരു ഷോ ഓഫ് ഒന്നിനും അല്ല, ഞാൻ ആക്ച്വലി ഫോൺ വാങ്ങാൻ പോയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു വ്ളോഗ് ചെയ്യാം, എന്റെ ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്യാണ്, വേറെ ഒന്നുമല്ല. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിണ്ടാവും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം, ഫാമിലി ഫ്രണ്ട്സിന്റെ അടുത്ത് ഷെയറും ചെയ്യണം. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്, അടുത്ത വീഡിയോയിൽ കാണാം, ബൈ.